ഓൾ ഇന്ത്യയിലെ റൗണ്ട് ടു റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ റിസൾട്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ എത്തേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഞാൻ പറയാം. അതിൽ ഫിസിക്കൽ റിപ്പോർട്ടിങ്, കോളേജിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യണം. അതിനുള്ള സമയം 27-ാം തീയതി, സെപ്റ്റംബർ 27 രാവിലെ 11 മണി തുടങ്ങി ഒക്ടോബർ 3-ാം തീയതി വൈകിട്ട് 5 മണി വരെ 7 ദിവസത്തോളം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സമയമുണ്ടാവും. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയ സീറ്റ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. അതായത് R2, അതായത് റൗണ്ട് ടുവിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് റൗണ്ട് ടുവിൽ കിട്ടിയ സീറ്റ് ജോയിൻ ചെയ്യുകയും ഹയർ ഓപ്ഷൻസ് പരിഗണിക്കുകയും ചെയ്യണമെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുക, റൗണ്ട് 3 വേണ്ടി ഓപ്ഷൻ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സീറ്റ് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സീറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അപ്ഗ്രേഡേഷന് കൊടുക്കാം. അപ്ഗ്രേഡായി കിട്ടിയാൽ അതിലേക്ക് മാറാം. ഇനി കാൻഡിഡേറ്റ്സ് ഹൂ സീറ്റ് ഹവ് ബീൻ അപ്ഗ്രേഡഡ് ഫ്രം R1-ൽ നിന്ന് R2-ലേക്ക് നിങ്ങൾക്ക് R1-ൽ ഒരു സീറ്റ് കിട്ടിയിരുന്നു, R2-ൽ റൗണ്ട് ടുവിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് അപ്ഗ്രേഡ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഓൺലൈൻ ജനറേറ്റഡ് റിലീവിംഗ് ലെറ്റർ വേണം. അതായത് റൗണ്ട് 1-ൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടിയത് ആ കോളേജിൽ ചെന്ന് നിങ്ങൾ അന്ന് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി അവിടെ നിന്ന് ഒരു റിലീവിംഗ് ലെറ്ററും വാങ്ങി നിങ്ങൾ റൗണ്ട് 2-ൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതെയും ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഒക്ടോബർ 3-ാം തീയതി വരെ 5 മണി വരെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങളുടെ ഈ സീറ്റ് നഷ്ടപ്പെട്ടു, നിങ്ങൾ അടച്ച ഫീയും നഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങൾക്ക് റൗണ്ട് 3-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ റൗണ്ട് 3-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീണ്ടും ആ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. നമ്മൾ ആദ്യ റൗണ്ടിന് പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ഫീ അടച്ചാലേ പരിഗണിക്കൂ. ഇനി ഓൾറെഡി നിങ്ങൾ ഡു നോട്ട് വിഷ് ടു ജോയിൻ ദ അപ്ഗ്രേഡഡ് സീറ്റ്, നിങ്ങൾക്ക് R1-ൽ ഒരു സീറ്റ് കിട്ടിയിരുന്നു എന്നിട്ട് R2-ലും കിട്ടി, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലേ, നിങ്ങളുടെ R1-ലെ സീറ്റും പോയി R2-ലെ സീറ്റും പോയി അടച്ച ഫീസും പോയി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത റൗണ്ടിക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ നിങ്ങളുടെ കയ്യിൽ സീറ്റ് ഇല്ല എന്നർത്ഥം. റൗണ്ട് 1-ൽ കിട്ടിയ സീറ്റ് ഉണ്ടായിരുന്നു, റൗണ്ട് 2-ൽ അപ്ഗ്രേഡ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി റൗണ്ട് 1 കട്ടായി, റൗണ്ട് 2-ൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുമില്ല. അപ്പോൾ എന്താണ്, ആ 2 സീറ്റും പ്രത്യക്ഷത്തിൽ പോയി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 സീറ്റും പോയി, നിങ്ങൾ അടച്ച ഫീയും പോയി, നിങ്ങൾക്ക് റൗണ്ട് 3-ൽ പുതിയതായി ഫീസ് അടച്ചുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. അങ്ങനെ റൗണ്ട് 1-ൽ സീറ്റ് കിട്ടുകയും റൗണ്ട് 2-ൽ കിട്ടിയ സീറ്റ് നിങ്ങൾ എടുക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റൗണ്ട് 1-ൽ നിന്ന് ആ ഡോക്യുമെൻറ്റുകളൊക്കെ വാങ്ങണം. ഓൾറെഡി നിങ്ങൾ റൗണ്ട് 1-ലെ സീറ്റ് നഷ്ടപ്പെട്ടു, റൗണ്ട് 2-ൽ കിട്ടിയ സീറ്റ് നിങ്ങൾ എടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കോളേജിൽ ഇരിക്കുകയാണ്, അത് പോയി വാങ്ങിയിട്ട് വരണം. ഇനി റൗണ്ട് 2-ൽ ജോയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ പ്രത്യേകത, അപ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ്സ് ജോയിൻഡ് ഇൻ റൗണ്ട് 2 ഓർ അലോട്ടഡ് ഓർ അപ്ഗ്രേഡഡ്, നിങ്ങൾക്ക് സീറ്റ് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡായി വന്നു, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ 3-ാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യാം. ഇനി ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് വേണ്ട എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്ടോബർ 5-ാം തീയതി വരെ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം. ഒക്ടോബർ 5-ാം തീയതി വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം, നിങ്ങളുടെ ഫീസ് നഷ്ടപ്പെടും. അപ്പോൾ എഴുപ്പം എന്താണ്, യു ആർ എലിജിബിൾ ഫോർ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആൻഡ് സ്റ്റേറ്റ് കൗൺസിലിംഗ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് 3-ൽ പങ്കെടുക്കാം, റൗണ്ട് 2-ൽ ജോയിൻ ചെയ്താലും 5-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിസൈനും ചെയ്യാം. എന്നിട്ട് റിസൈൻ ചെയ്താൽ നിങ്ങളുടെ ഫീസ് നഷ്ടപ്പെട്ടു, അതുവരെ അടച്ച രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല, പുതിയ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൗണ്ട് 3-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി നേരെ തിരിച്ച് നിങ്ങൾ 6-ാം തീയതി വരെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതായത് 5-ാം തീയതി വരെ നിങ്ങൾക്ക് റിസൈൻ ചെയ്യാം, നേരെ തിരിച്ച് 6-ാം തീയതി തുടങ്ങി 16-ാം തീയതി വരെ, ഒക്ടോബർ 16-ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഓൾ ഇന്ത്യയുടെ അടുത്ത റൗണ്ടുകളിൽ നിന്ന് പുറത്താക്കും, പക്ഷേ നിങ്ങളെ സ്റ്റേറ്റ് കൗൺസിലിംഗിൽ പരിഗണിക്കുകയും ചെയ്യും. അതായത് 5-ാം തീയതിക്ക് മുമ്പ് റിസൈൻ ചെയ്താൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ സീറ്റ് കിട്ടാത്തതുപോലെ പുതിയ R3 റൗണ്ട് 3 രജിസ്റ്റർ ചെയ്യാം. എന്നാൽ നിങ്ങൾ 5-ാം തീയതി വരെ സീറ്റ് ഹോൾഡ് ചെയ്യുകയും അതിനുശേഷം 6-ാം തീയതി തുടങ്ങി 16-ാം തീയതി വരെയുള്ള സമയത്ത് നിങ്ങൾ റിസൈൻ ചെയ്യുകയും ചെയ്താൽ നിങ്ങളെ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗിൽ നിന്ന് പുറത്താക്കുമെന്ന് മാത്രം. പക്ഷേ അപ്പോഴും സ്റ്റേറ്റ് കൗൺസിലിംഗിന് നിങ്ങൾ എലിജിബിളാണ്. നേരെ തിരിച്ച് 17-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ റിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗിൽ നിന്നും പുറത്താക്കും, സ്റ്റേറ്റിൻ്റെ കൗൺസിലിംഗിൽ നിന്നും പുറത്താക്കും, രണ്ടിനും നിങ്ങൾ ഇനെലിജിബിളായിരിക്കും. ഏത് 17-ാം തീയതിക്ക് ശേഷം നിങ്ങൾ റിസൈൻ ചെയ്താൽ. അതേപോലെ തന്നെ റൗണ്ട് 1-ൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിരുന്നു, റൗണ്ട് 2-ൽ പുതിയതായിട്ടൊന്നും കിട്ടിയില്ല എങ്കിൽ റൗണ്ട് 1-ലെ സീറ്റ് അവിടെ തന്നെയുണ്ട്. അതായത് നിങ്ങൾ റൗണ്ട് 2-ൽ നിലവിൽ നിങ്ങളുടെ കയ്യിൽ സീറ്റുണ്ട്, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി ഹൂസ് R1 ജോയിൻഡ് സീറ്റ് ഹാവ് നോട്ട് ബീൻ അപ്ഗ്രേഡഡ് ടു R2 ആൻഡ് വിഷ് ടു റീടെയിൻ R1. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്താണ്,
ആർ വണ്ണിലെ സീറ്റ് അവിടെയുണ്ട്, ആർ ടുവിലെ സീറ്റ് കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർ ത്രീയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പങ്കെടുക്കാം, ഫ്രഷ് ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയിട്ടില്ല എന്നാൽ അടുത്ത റൗണ്ടിൽ വീണ്ടും അപ്ഗ്രേഡേഷന് കൊടുക്കുകയും ചെയ്യാം. ഇനി നോട്ട് അപ്ഗ്രേഡഡ് ആർ വൺ കാൻഡിഡേറ്റ് ഹു ഹോൾഡ് ആർ വൺ സീറ്റ് ആൻഡ് വാണ്ട് ടു അപ്ഗ്രേഡ് ചെയ്യാം. അതായത് ആർ വണ്ണിൽ നിങ്ങൾക്ക് സീറ്റുണ്ട്, ആർ ടുവിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയില്ല, ആർ ത്രീക്ക് വേണ്ടി വീണ്ടും നിങ്ങൾക്ക് ഫ്രഷ് ചോയ്സ് കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യാം, പ്രശ്നങ്ങളില്ല. ഓക്കെ, ഇനി ഹൂ സീറ്റ് ഹവ് നോട്ട് ബീൻ അപ്ഗ്രേഡഡ് ഫ്രം ആർ വൺ ടു ആർ ടു ആൻഡ് ഡു നോട്ട് വിഷ് ടു റീടൈൻ. ഓക്കെ, വേണ്ട എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ റിസൈൻ ചെയ്യുന്നതിനും തെറ്റില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ നിങ്ങളിൽ സീറ്റുണ്ട്, ആർ വണ്ണിൽ സീറ്റുണ്ട്, ആർ ടുവിൽ പുതിയ സീറ്റ് കിട്ടിയില്ല, ആർ വണ്ണിൽ സീറ്റ് റിസൈൻ ചെയ്യണമെന്നുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൈൻ ചെയ്യാം, പോയി ഡോക്യുമെൻറ്റ് വാങ്ങിയാൽ മതി. ആ പറഞ്ഞ ഡേറ്റിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ആർ ത്രീയിൽ പങ്കെടുക്കാം. പറഞ്ഞു ചില ഡേറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഓൾ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും, അവരെ സ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കും, ആ ഡേറ്റുകളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്തായാലും ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതേപോലെ ഡോക്യുമെൻറ്റ്സ്, ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിലൊക്കെ ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യയുമായിട്ട് ഈ ആയുഷിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റൗണ്ട് വണ്ണിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാവും. ഡേറ്റ് മാത്രം ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. അതേപോലെ കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റി വഴി അയക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.